ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു പിക്സി ഡസ്റ്റ് ഫാഷൻ. ഇന്നത്തെ വീഡിയോ നിങ്ങൾ കുറേ പേര് കാത്തിരുന്ന വീഡിയോ ആണ്. കാരണം നമ്മുടെ പ്രയർ ഡ്രസ്സിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ തുടങ്ങി കുറേ പേര് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അതിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിലോട്ട് കുറേ പേര് ചോദിച്ചിരുന്നു ഇത് എങ്ങനെയാണ്, ഇത് എവിടെ നിന്നാണ് ഹോൾസെയിലായിട്ട് കിട്ടുന്നത്, അതുപോലെ തന്നെ ഞാൻ എത്ര രൂപയ്ക്കാണ് ഇത് സെയിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും, കോംപ്ലിക്കേറ്റഡ് ആണോ എളുപ്പമാണോ, വേറെ വല്ല മെഷീൻസ് ഇതിന് വാങ്ങേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യലാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശം. മെയിൻ ആയിട്ട് നമ്മൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലോത്ത് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിൻ ആയിട്ട് ഞാൻ ക്രേപ്പ് മെറ്റീരിയൽ ആണ് എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്നത്. കാരണം കോട്ടനും റയോണൊക്കെ കിട്ടാനുണ്ട്, അതിനേക്കാളും എനിക്ക് യൂസ് ചെയ്തിട്ട് ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ക്രേപ്പാണ്. ക്രേപ്പിൽ പ്രിൻ്റഡ് വരുന്നുണ്ട്, പ്ലെയിനും വരുന്നുണ്ട്. അപ്പോൾ അത് ഓരോ കസ്റ്റമർ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തൊക്കെ വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് ഈ ഡ്രസ് മോഡൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പിക്സീഡസ് ഫാഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ചാനൽ നമ്മൾ സ്റ്റിച്ചിങ് റിലേറ്റഡ് വീഡിയോസ് ഇടാൻ ഉദ്ദേശിക്കുന്ന ചാനലാണ്. അതായത് പുതിയ പുതിയ ഡ്രസ് മോഡൽസ്, സ്റ്റിച്ചിങ് റിലേറ്റഡ് ബിസിനസ്സുകൾ, ടെക്നിക്സ്, എംബ്രോയിഡറി, ഹാൻഡ് വർക്ക്സ്, ഫാഷൻ റിലേറ്റഡ് വീഡിയോസ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. നമ്മളിന്നൊരു ഫ്രീ സൈസ്, അതായത് വലിയവരുടെ സൈസ് നിസ്കാര കുപ്പായം, അതായത് സിംഗിൾ പീസ് നിസ്കാര കുപ്പായത്തിൻ്റെ സ്റ്റിച്ചിങ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ തുണിയിൽ ആദ്യം തന്നെ കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം, കാരണം വലിയ സൈസാണ്. അതുകൊണ്ട് ആദ്യം തന്നെ ഞാനതൊരു പേപ്പറിലാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ എന്ത് കട്ട് ചെയ്യുമ്പോഴും ആദ്യം ഫ്രണ്ട് പീസും ബാക്ക് പീസും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഉണ്ട്. അപ്പോൾ രണ്ട് കളറിലാണ് ഞാനത് എടുത്തിട്ടുള്ളത്. റെഡ് കളറിൽ കാണുന്നത് ഫ്രണ്ട് പീസും, ഗ്രീൻ കളറിൽ കാണുന്നത് ബാക്ക് പീസും ആണ്. അപ്പം ഇതിൻ്റെ അളവ് എങ്ങനെയാണ് വരണതെന്ന് വെച്ചാൽ, രണ്ട് ക്ലോത്തിനും വിഡ്ത്ത് സെയിം ആണ്, ലെങ്ത് ആണ് വ്യത്യാസമുള്ളൂ. വിഡ്ത്ത് 40 inches ആണ്. നമ്മൾ ക്ലോത്ത് എടുക്കാൻ പോകുമ്പോൾ വലിയവർക്ക് വേണ്ടിയിട്ടാണ് തയ്ക്കണമെന്നുണ്ടെങ്കിൽ 40 അല്ലെങ്കിൽ 42 ഒക്കെ ഇഞ്ചുള്ള ക്ലോത്ത് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനേക്കാളും വീതി കുറഞ്ഞതാണെങ്കിൽ നമ്മൾ വലിയവരുടെ സൈസിന്, അതായത് ഫ്രീ സൈസിന് അത് പറ്റില്ല കേട്ടോ. 40 inches ആണ് ഞാനിതിന് വീതി എടുത്തിട്ടുള്ളത്. ലെങ്ത്തിലാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ ലെങ്ത്ത് വരുന്നത് 60 inches ആണ്. അപ്പം നമ്മൾ ആദ്യം കട്ട് ചെയ്യുക ഫ്രണ്ട് പീസ് തന്നെയാണ് കേട്ടോ. അപ്പം 60 inches ലെങ്ത്തിലും 40 inches വീതിയിലുമാണ് ഫ്രണ്ട് പീസ് വരുന്നത്. ബാക്ക് പീസ് അതിൻ്റെ ഒരു 20 inches എക്സ്ട്രാ ലെങ്ത്ത് വരുന്നുണ്ട്. അതായത് 60 + 20 = 80 inches ആണ് വരുന്നത്. ആ 20 inches എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, നമ്മളെ വിഡ്ത്ത് 40 inches ആണല്ലോ ക്ലോത്തിൻ്റെ, അതിൻ്റെ നേർപകുതിയാണ് 20 inches കൊടുക്കുന്നത്. അപ്പം ഞാനിത് പറയാൻ കാരണം, നമ്മൾ കിഡ്സ് സൈസ് കട്ട് ചെയ്യുമ്പോൾ കിഡ്സിൻ്റെ വിഡ്ത്ത് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതി ആയിരിക്കണം ബാക്ക് പീസിൽ എക്സ്ട്രാ എടുക്കേണ്ടത് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ബാക്ക് പീസ് ഇതുപോലെ നമ്മളൊന്ന് മടക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മളെ ക്ലോത്തിൻ്റെ വിഡ്ത്ത്, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ 40 inches ആണല്ലോ, അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 20 inches, അതാണ് ലെങ്ത്തായിട്ട് എക്സ്ട്രാ വരുന്നത്. ദാ ഇവിടം തൊട്ട് ഇവിടം വരെ 20 inches ആണ്. ആ ഒരു പോർഷനാണ് ഇങ്ങനെ ലെങ്ത്തിലോട്ടായിട്ട് കിട്ടുന്നത്. ആ ഒരു ലെങ്ത്താണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്, എക്സ്ട്രാ കൊടുക്കേണ്ടത് കേട്ടോ. ഈ ഒരു ലെങ്ത്ത് 20 inches ആണ്, 40 യുടെ പകുതി 20 inches ആണ് നമുക്ക് എക്സ്ട്രാ വരുന്ന ബാക്ക് പീസ് ലെങ്ത്ത്, അതായത് 80 inches ടോട്ടൽ ബാക്ക് പീസ് ലെങ്ത്ത് 80 inches ആണ്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് സ്ലീവ് ആണ് വേണ്ടത്. സ്ലീവ് ഇതാ ഇവിടെ ഫോൾഡഡ് സൈഡാണ്, കണ്ടില്ല. സ്ലീവ് നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഫോൾഡഡ് സൈസ് സൈഡാണ്. ഇവിടെ തൊട്ട് ഇവിടം വരെ 15 inches ആണ് വേണ്ടത്. ഇത് 10 inches, അപ്പുറം 5 inches, അതായത് അവിടെ 5 inches എന്ന് പറയുന്നത് നമ്മൾ സ്ലീവ് റൗണ്ട് ആണ് കേട്ടോ, അറ്റത്ത് ഇലാസ്റ്റിക് വരുന്ന ഭാഗമാണ്. അത് 5 inches, 10 inches, 15 inches, ഈ ഒരു ഇഞ്ചിലാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ ഓപ്പൺ സൈഡാണ്. അതുപോലെ രണ്ട് സ്ലീവും, റൈറ്റ് സൈഡും ലെഫ്റ്റ് ഹാൻഡും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് സ്ലീവും കണ്ടില്ലേ, ഇതാണ് അളവ് വരുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റിച്ച് ചെയ്യാനെടുക്കുമ്പോൾ നമ്മൾ ബാക്ക് പീസാണ് ആദ്യം എടുക്കുക കേട്ടോ. ആദ്യം ബാക്ക് പീസിലാണ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഞാനിപ്പോൾ ഈ അടയാളപ്പെടുത്തിയിട്ടുള്ളത് റോങ് സൈഡാന്ന് വിചാരിക്കുക ക്ലോത്തിൻ്റെ. എന്നിട്ട് നമ്മൾ മടക്കി അടിക്കില്ലേ, സാധാരണ നമ്മൾ മടക്കി അടിക്കുക റോങ് സൈഡിലോട്ടായിട്ടാണ് മടക്കി അടിക്കുക. അങ്ങനെ ഡബിൾ ഫോൾഡഡ് ആയിട്ട് മടക്കി അടിക്കുക കേട്ടോ. ഞാനിപ്പോൾ പേപ്പറിൽ കാണിക്കുമ്പോൾ എനിക്ക് ഡബിൾ ഫോൾഡഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു മടക്ക് മടക്കിയത്. അത് നിങ്ങൾ മടക്കി അടിക്കുക. എന്നിട്ട് നമുക്ക് ഈ ക്ലോത്ത് മൊത്തത്തിലൊന്ന് മടക്കേണ്ടതുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് റോങ് സൈഡിലാണ്, അതിലോട്ടായിട്ട് ആ ഒരു സൈഡിലോട്ടായിട്ട് മടക്കി അടിക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ക്ലോത്ത് ഒന്ന് മടക്കാം, കണ്ടില്ലേ. ഇത് നമ്മളെ ഹെഡ് പൊസിഷനാണ്. ഇതുപോലെ ക്ലോത്ത് ഒന്ന് മടക്കിയിട്ട് നമ്മൾ ഹെഡിൻ്റെ ആ ഒരു ഭാഗം ഓപ്പൺ വിടുന്നുണ്ട്, ഇവിടം തൊട്ട് ഇവിടം വരെ. അതായത് ഏകദേശം ഒരു 10 inches നമ്മൾ ഓപ്പൺ വിടുന്നുണ്ട്, അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട. അത് കഴിഞ്ഞിട്ടുള്ള ഏരിയ ഉണ്ടല്ലോ, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ ആ പെന്ന് വെച്ച് അടയാളപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ഏരിയ ഒന്നുകൂടി ഞാൻ ക്ലിയർ ആക്കാം.
ദാ ഈ ഒരു ഏരിയയിൽ നമ്മൾ കെട്ടിട്ട് ഇങ്ങനെ അടിച്ചിട്ട് നേരെ ഒന്നും കൂടി അടിക്കണം. അതായത് ആ ക്ലോത്തിലോട്ട് കയറിയിട്ട് വേണം അത് അടിക്കാനായിട്ട്. കണ്ടില്ലേ, ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ക്ലോത്ത് ഒന്ന് മറിച്ചിടാം. ക്ലോത്തിലാവുമ്പോൾ കറക്റ്റ് ശരിക്കും അടക്കാൻ മറിച്ചിടാൻ പറ്റും. പേപ്പറിലായതുകൊണ്ട് അത് കാണിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് അതിലോട്ടായിട്ട് അറ്റാച്ച് ചെയ്യണം. അതിൻ്റെ റോങ് സൈഡ് ഇതാ, കണ്ടില്ലേ, റോങ് സൈഡ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അതിതാ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ബാക്ക് പീസിൻ്റെ, അതായത് നമ്മൾ ഹെഡ് പൊസിഷൻ ഉണ്ടല്ലോ, ദാ ഇവിടം തൊട്ട് ഇവിടം വരെ ഓപ്പൺ വരും, ഇവിടം തൊട്ട് ഇവിടം വരെ സ്റ്റിച്ച് വരും. അത് നമ്മൾ പേപ്പറിൽ സ്റ്റിച്ച് ചെയ്യാത്തതുകൊണ്ട് അത് കാണില്ല. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലോട്ടായിട്ട് ഈ ഒരു ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കണം. റോങ് സൈഡാണ് ഞാനിപ്പോൾ വെക്കുന്നത്. ശരിക്കും കണ്ടു നോക്കുക. ദാ കണ്ടില്ലേ, ഇങ്ങനെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ആ ഒരു ഹെഡ് പൊസിഷനും ഫ്രണ്ട് പീസിൻ്റെ നല്ലപുറം ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അത് ഞാൻ സ്റ്റാപ്പിൾ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റിച്ച് കൊടുക്കേണ്ടത്. മൊത്തം ബാക്ക് പീസ് മൊത്തമായിട്ട് സ്റ്റിച്ച് ചെയ്യരുത്. ഞാൻ കാണിച്ചു തരാം, സ്റ്റാപ്പിൾ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ഏരിയ മാത്രമാണ് സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമുള്ളൂ. കണ്ടില്ലേ, ഞാനവിടെ ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്, ഡോട്ട് ഡോട്ട് ലൈൻ ഇട്ടിട്ടില്ലേ, ആ ഒരു ഏരിയയിൽ കൂടെ ആണ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കേണ്ടത്. കണ്ട, ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ബാക്ക് പീസിൻ്റെ ക്ലോത്ത് മൊത്തമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കരുത്. ആ നമ്മൾ മടക്കി അടിച്ച ആ ഒരു ഭാഗവും ഫ്രണ്ട് പീസിൻ്റെ ആ ഒരു ഭാഗവും തമ്മിലാണ് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് ആ ക്ലോത്ത് ഇതുപോലെ മറിച്ചിടാം. കണ്ടില്ലേ, ഇപ്പോൾ ഏകദേശം ഒരു രൂപ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് വയ്ക്കണം. അതിന് മുന്നേ ആയിട്ട് താഴെ എന്തെങ്കിലും താഴെ അളവിൽ എന്തെങ്കിലും വ്യത്യാസം, ചെറുതായിട്ടൊക്കെ വ്യത്യാസം വരും, അതൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യുക. അപ്പോൾ അത് ലാസ്റ്റ് ആയാലും ചെയ്താൽ മതി. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരുമ്പോൾ അത് ആദ്യം ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വലിയ സൈസൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ലാസ്റ്റ് എല്ലാ സൈഡും കൂട്ടിയടിച്ചതിന് ശേഷം മാത്രമാണ് താഴ്ഭാഗം കട്ട് ചെയ്ത് ലെവലാക്കുന്നുള്ളൂ. ഇപ്പോൾ ഈ കത്രിക, നമ്മൾ ക്ലോത്ത് വെട്ടുന്ന കത്രിക ഒരിക്കലും പേപ്പർ വെട്ടാൻ എടുക്കരുത് കേട്ടോ, അതൊന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം. സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ, ഞാൻ ആ ഡബിൾ കളറിൽ എടുത്തതിൻ്റെ ഉദ്ദേശം അതുകൊണ്ടാണ്. കാരണം സ്ലീവിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, ദാ ഈ ഒരു പോർഷൻ ഫോൾഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗം നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത് ഈ ഒരു കോർണറിലായിട്ടാണ്. അപ്പോൾ ഞാനത് ഗ്രീനും റെഡും കൂടി എടുത്തപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു കോർണർ മനസ്സിലായിട്ടുണ്ടാവും. അവിടെയാണ് സെൻറ്റർ വരുന്നത്. ബാക്കി ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലായിട്ടായിരിക്കും നമ്മൾ സ്ലീവിൻ്റെ ഭാഗം നിൽക്കുക കേട്ടോ. അപ്പോൾ അതങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി ലാസ്റ്റ് ഭാഗമാണ്, അതായത് നമ്മൾ സ്ലീവിൽ ലാസ്റ്റിക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം സൈഡ് രണ്ടും കൂട്ടുക, താഴെയും കൂട്ടുക, മടക്കി അടിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഹെഡിൻ്റെ ആ ഒരു സൈഡിൽ രണ്ട് വള്ളിയും കൂടെ വെച്ച് കൊടുക്കാം. വള്ളിയോ ഇലാസ്റ്റിക്കോ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതാണ് നമ്മുടെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്താ പ്ലയർ ഡ്രസ്സിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ് കേട്ടോ. ഇനി ഞാനത് ക്ലോത്തിൽ കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ഇതും ഒരു മിനിയേച്ചറായിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ മോളുടെ ബാർബിക്കാണ് പ്ലയർ ഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടല്ലോ, ജസ്റ്റ് മ്യൂസിക് ഇട്ടിട്ട് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തതെന്നുള്ളത്. എല്ലാവരും കാണാം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ബബായ്. ഇപ്പോൾ തന്നെ ഞാനൊരു ബബായ് പറഞ്ഞു ാണ്. ജസ്റ്റ് മ്യൂസിക് ഇനി ഉണ്ടാവുള്ളൂ. അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു തന്നല്ലോ. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എനിക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ടിൽ ദെൻ ബൈ.
നേരത്തെ ബൈ ബൈ പറഞ്ഞു പോയെങ്കിലും കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി തിരിച്ചു വന്നതാണ്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന റേറ്റ് 550 രൂപയ്ക്കാണ്, ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് അടക്കമാണ്. ഓൾ കേരള 550 രൂപയ്ക്ക് നമ്മൾ കൊറിയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഔട്ട് ഓഫ് കേരള ആണെന്നുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് പാർസലിന് സെയിം റേറ്റ് ആണ്. പിന്നെ സ്പീഡ് പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 650 രൂപ പ്ലസ് 100 രൂപീസ്, 650 രൂപയ്ക്കാണ് ഔട്ട് ഓഫ് കേരള നമ്മൾ കൊറിയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ. പിന്നെ നമ്മൾ ക്ലോത്ത് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലോക്കൽ ഷോപ്പിലൊക്കെ പറഞ്ഞു വയ്ക്കുക. അതായത് റണ്ണിങ് മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവരുന്ന ഷോപ്പ് നമ്മുടെ അടുത്തൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ കടയിൽ പോയിട്ട് ക്രേപ്പ് മെറ്റീരിയൽ പ്രിൻറ്റഡ് കൊണ്ടുവരാണെങ്കിൽ ഞങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് ആയിട്ട് എത്ര രൂപയ്ക്ക് തരാൻ പറ്റുമെന്ന് ചോദിക്കുക, ഞങ്ങൾ എടുത്തോളാം എന്ന് പറയുക. ഈ ബിസിനസ് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടും. അത് കൂടാണ്ട് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇപ്പോൾ കുറേ റീസെല്ലേഴ്സ് ഉണ്ട്, അവരൊക്കെ ഇതുപോലെ 2 മീറ്റർ 1 മീറ്റർ 85 രൂപയ്ക്കൊക്കെ ക്രേപ്പ് മെറ്റീരിയൽസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരെടുത്ത് നമുക്ക് അധികം ആവശ്യമുണ്ട്, ഞങ്ങൾക്ക് എത്ര രൂപയ്ക്ക് തരാൻ പറ്റുമെന്നൊക്കെ ചോദിച്ച് ഡയറക്റ്റ് ഒന്ന് മുട്ടി നോക്കുക. എന്നിട്ട് നമ്മുടെ കാര്യം പറയാം, ഹോൾസെയിലിനായിട്ട് എടുക്കാനാണ് എത്ര റേറ്റിന് നമുക്ക് തരാൻ പറ്റുമെന്ന് ചോദിക്കുക. അപ്പം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു 55 രൂപ റേറ്റിനാണ്. അതിലും കുറവിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അവിടെ നിന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ എന്നെ കൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എക്സ്പ്ലെയിൻ ചെയ്തത് കൂടി പോയെങ്കിൽ കൂടെ നിങ്ങൾ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. മനസ്സിലാവുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ മാത്രമാണ് എനിക്ക് അടുത്ത സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഇടുമ്പോൾ എത്രത്തോളം എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.